Hi, hello, welcome back to my channel. Welcome to Chattingala family. അപ്പോൾ ഈ ഒരു സംഭവം കൃത്യമായിട്ട് നോക്കുക പിന്നെ താരനുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ താരൻ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താരൻ്റെ റെമഡിയാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ചാലഞ്ച് ഫോളോ ചെയ്യേണ്ടത് പിന്നെ പകുതി മുതൽ തുടങ്ങിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല നമ്മൾ സ്റ്റാർട്ടിംഗ് മുതലേ തുടങ്ങുക അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പം നാട്ടിൽ അല്ല ഹോസ്റ്റലിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും അവൈലബിൾ അല്ല അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും എൻഡിലോട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് മുൻപ് ചെയ്തിട്ട് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതിൻ്റെ എനിക്ക് വന്ന റിസൾട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഒത്തിരി ചെറിയ ചെറിയ മുടികൾ വരുന്നുണ്ട് പിന്നെ ലെങ്ത് വീണ്ടും എൻ്റെ മുടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ഞാനൊരു തവണ കട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ചലഞ്ച് തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം എനിക്കിപ്പം ഒരു നല്ലൊരു ചേഞ്ച് വരേണ്ട ഒരു സമയം ഒരു 10-15 ദിവസമൊക്കെ ആയി വരുമ്പോഴേക്കും തന്നെ എൻ്റെ മുടി ഇത്തിരി നീളം വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത് ഇത്തിരി നീളവും മാറ്റങ്ങളും വന്നിട്ടുണ്ട് അത് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടെടുത്ത വീഡിയോയും അതായത് നമ്മൾ 30-ാമത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്തില്ലേ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ഈ ഒരു സമയത്തെ ചേഞ്ചാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് പക്ഷേ എനിക്ക് വോളിയം നന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓയിൽ യൂസ് ചെയ്തതിൻ്റെ ചേഞ്ചസ് ആണ് ബേബി ഹെയർസ് വരാൻ തുടങ്ങിയതും പിന്നെ ഓയിലിൻ്റെ മാത്രമല്ല നമ്മളുടെ താളി കാര്യങ്ങൾ അതുപോലെ തന്നെ ഉലുവ സിറമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാലഞ്ച് തീരുന്നതിന് മുൻപേ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഓൾറെഡി ഒരു മാസം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞു തന്നത് അപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് വീണ്ടും ത്രോട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഹെയർ കെയർ ചാലഞ്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ട് മുടിയിൽ പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ മുടികളൊക്കെ വളർന്ന് താഴേക്ക് എത്തിയാൽ മാത്രമാണ് നല്ലൊരു വോളിയം ഉണ്ടാവുക അപ്പം വോളിയം എനിക്ക് നല്ല രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ തുടക്കത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കണ്ടു നോക്കിയാൽ മനസ്സിലാവും എനിക്കിങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും അതൊരു ശീലമാണ് വന്നും പോയും അത് നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ തലയോടി കാണുന്നൊരു അവസ്ഥയിൽ നിന്നാണ് ഇത്രയെങ്കിലും മാറ്റിയെടുത്തത് ഇതുപോലെ കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മുടിയൊന്നല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ താളി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാതെ തന്നെ താളി യൂസ് ചെയ്യാം ഓയിലി അല്ല ഡ്രൈ സ്കാൽപ്പാണ് നിങ്ങളുടേത് എങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം താളി യൂസ് ചെയ്യാം താളി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളത് ഒരിക്കലും എന്താ പറയുക ഉപയോഗിച്ച് കളയാതിരിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് കളയണം കേട്ടോ അല്ലാതെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കരുത് നല്ല രീതിയിൽ അത് നമ്മുടെ തലയിൽ നിന്ന് പോയിട്ടുണ്ടാവാൻ ഉറപ്പുവരുത്തണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ